ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു ഫുഡ് ഹാൻഡിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പള്ളാത്തുരുത്തിയിലുള്ള ആറ്റുമുഖം റെസ്റ്റോറൻറ്റ് ടോഡി ഷോപ്പിലേക്കാണ്. ആ പോകുന്ന വഴിയിലാണെങ്കിൽ ഇരുവശങ്ങളിലായി നല്ല പച്ചപ്പ് തൂകി നിൽക്കുന്ന പാടങ്ങളാണ് നമ്മളെ വരവേൽക്കുന്നത്. വഴികളിലെ മനോഹരത കൂട്ടുന്നത് വഴിയോരങ്ങളിലുള്ള ജലാശയങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു ജലാശയത്തിന് മുകളിലൂടെയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പാലത്തിനടിയിലൂടെ ഒരു അടിപൊളിയൊരു പുഴയോ കായലോ അങ്ങനെ എന്തോ ഒന്ന് കടന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ എന്തുകൊണ്ടും അതിമനോഹരമാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ എത്ര വട്ടം നമുക്ക് ആലപ്പുഴ വന്നാലും നമുക്ക് മടുപ്പ് തോന്നാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ മനസ്സിന് കുളിർമ നൽകുന്ന കാഴ്ചകളാണ് നമ്മൾ ഓരോ വട്ടം വരുമ്പോഴത്തേക്കും നമുക്കിവിടെ നിന്ന് കിട്ടാറുള്ളത്. നിങ്ങൾക്ക് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആലപ്പുഴ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം വൈബും സൗന്ദര്യവും ഒക്കെയുള്ളൊരു സ്പോട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഒരു റൂട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഫുള്ളായിട്ട് റോഡിൻ്റെ ഇരുവശങ്ങളിലും നല്ല അടിപൊളി തിക്കായിട്ടുള്ള പാടങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ആ ഒരു ഇളം കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ പോകാനായിട്ട് ഭയങ്കര എന്താ പറയുക നല്ലൊരു അടിപൊളി വൈബാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ തേടിയെത്തിയ ആറ്റുമുഖം ഷാപ്പിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ആ ഒരു ആറ്റുമുഖം ഷാപ്പിൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ചയാണ് കേട്ടോ ഈ ഒരു കാണുന്നത്. ഫുള്ളായിട്ട് നല്ല പച്ച പട്ട് വിരിച്ച പോലാണ് ആ ഒരു പാടശേഖരം കിടക്കുന്നത്. കാണാനായിട്ട് ഭയങ്കര വൈബാണ്. കാരണം നമ്മളാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ പാടങ്ങളൊന്നും അങ്ങനെ എപ്പോഴെപ്പോഴും കാണാറില്ലല്ലോ. വല്ലപ്പോഴും കാണുമ്പോഴത്തേക്കും ഭയങ്കര എന്താ പറയുക എന്തോ ഒരു ഭയങ്കര രസമാണ്. അപ്പം ഈ ഒരു ഷാപ്പിലേക്ക് നമ്മൾ വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇങ്ങടെ വന്നിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യണമെന്ന്. അപ്പം അതിന് പ്രധാന കാരണം നമുക്ക് അവരുടെ കിച്ചണിൽ കയറിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ കിച്ചണിലാണ് നമ്മൾ ആദ്യം തന്നെ ചെന്നത്. കിച്ചണിൽ ചെന്നപ്പോൾ തന്നെ അവിടെ പലതരത്തിലുള്ള ഫിഷിൻ്റെയും അതുപോലെ തന്നെ ചിക്കൻ്റെയും താറാവിൻ്റെയും ഒക്കെ ഒരുപാട് തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് കണ്ടും അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അതൊന്ന് രുചിച്ച് നോക്കിയും ഒക്കെ നമുക്ക് അവിടെ നിന്ന് ഫുഡ് വാങ്ങാൻ സാധിക്കും. അപ്പോൾ കണ്ടില്ലേ എന്ത് രസമാണല്ലേ, എല്ലാം ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കുന്നത് കണ്ടിട്ട് ഫുള്ള് നമുക്കെടുത്ത് കഴിക്കാൻ തോന്നും. അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ നാണ്ടേ ഇവിടെ കാണുന്ന നല്ല അടിപൊളി പൊടിമീൻ വറുത്തതാണ് കേട്ടോ. അതിൻ്റെ ഇപ്പുറത്തായിട്ട് നല്ല അടിപൊളി താറാവും അപ്പാസും അതുപോലെ തന്നെ പലതരത്തിലുള്ള മീനുകൾ നമ്മുടെ വരാൽ കൂരി അങ്ങനെയൊക്കെയുള്ള മീനുകളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അവിടെ കറിവെച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ താറാവും അപ്പാസാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് നല്ല കുടംപുളിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള നല്ല മീൻകറിയും അതുപോലെ തന്നെ നല്ല നാടൻ ഐറ്റംസ് ആയിട്ടുള്ള കപ്പ, കാച്ചിൽ, ചേമ്പ്, മധുരക്കിഴങ്ങ് ഇതൊക്കെ പുഴുങ്ങി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെ കാണുന്നത് കുറേ ചൂര അങ്ങനെയൊക്കെയുള്ള കുറേയധികം മീനുകളുടെ വെറൈറ്റി കറികളൊക്കെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം എല്ലാം കണ്ടിട്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ കരിമീനുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ പൊള്ളിച്ചതാണ് വേണ്ടതെങ്കിൽ അവരടുത്ത് പറഞ്ഞാൽ മതി, അവരതിങ്ങനെ തയ്യാറാക്കി തരും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കി നോക്കി ഓർഡർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിത് ചൂരയുടെ തലയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചൂരത്തല ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു മീനിൻ്റെ തല അതെനിക്ക് എന്തോന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ നല്ല അടിപൊളി കണവ, നല്ല കണവ വരച്ചതും അതുപോലെ തന്നെ മഞ്ഞ കളറിൽ കാണപ്പെടുന്നത് മീൻമുട്ട തോരനാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് ഇവിടെ അടിപൊളി പോർക്കും അതുപോലെ തന്നെ നല്ല നീരാളി ഫ്രൈ ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം കൂടുതലും നമ്മൾ നീരാളി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സ്പോട്ടിലേക്ക് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് അത് നല്ല അടിപൊളി എല്ലാം നമുക്ക് കണ്ടിട്ട് നമുക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടോ. അതോ ഇതാണ് നല്ല താറാവും അപ്പാസാണ്, താറാവും അപ്പാസ് അല്ല താറാവ് റോസ്റ്റാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് നല്ല കൊഞ്ച് റോസ്റ്റും അതിൻ്റെ അപ്പുറത്തിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ആ ഒരു നീരാളിയുടെ ആ ഒരു ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡൊക്കെ അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവരുടെ കുഞ്ഞു കുഞ്ഞു ഹട്ടായിട്ടാണ് ഇവർ ഫുഡ് കഴിക്കാണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊരു ഹട്ട് നോക്കി നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പം വലിയ എന്താ പറയുക ആ ഹട്ടൊക്കെ ആണെങ്കിൽ കുറച്ച് പഴകിയിട്ടുള്ള സംഭവമാണ് കേട്ടോ. പക്ഷെ പുറമേയുള്ള കാഴ്ചകളൊക്കെ എന്ന് പറയുന്നത് വളരെ ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ആദ്യത്തെ ഘട്ട ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന നല്ല നീരാളി ഫ്രൈയും അത് നല്ല പോർക്കാണ് കേട്ടോ, പോർക്ക് ഫ്രൈയും അതോടൊപ്പം തന്നെ നല്ല നാടൻ കോഴിക്കറി, അവരെ വറുത്തരിച്ചുണ്ടാക്കിയ കോഴിക്കറിയാണ് കേട്ടോ, അത് പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഒരു ബീഫ് ഫ്രൈയും ബീഫ് റോസ്റ്റും ഒക്കെ ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്.
അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു മീൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു നീരാളി ഫ്രൈ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് അവിടെ നിന്ന് ട്രൈ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു നീരാളി ഫ്രൈ ആയിരുന്നു. ഭയങ്കര ഫ്രഷും ആയിരുന്നു ആ ഒരു മീറ്റ് എന്ന് പറയുന്നത്, നല്ല ഫ്രഷും ആയിരുന്നു കേട്ടോ. അപ്പോൾ നാണ്ടെ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ചൂരമീൻ്റെ തലയിലേക്ക് കൈയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു നീരാളി ഫ്രൈ. നല്ലപോലെ മസാലയൊക്കെ കോട്ടായിട്ടിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം. അതായത് നല്ല എന്താ പറയുക, നമ്മുടെ ആ ഒരു കണവയൊക്കെ കഴിക്കത്തില്ലേ, ആ ഒരു ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ആ ഒരു കപ്പയായിരുന്നു കേട്ടോ. എനിക്ക് കപ്പയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു മീൽസ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഇവിടുത്തെ മീൽസ് എന്ന് പറയുന്നത് നമ്മൾ മീൽസ് പറയുമ്പോഴത്തേ ഒരു ചോറ് മാത്രമായിട്ടാണ് കേട്ടോ കൊണ്ടുതരുന്നത്. അതിനകത്ത് സൈഡായിട്ട് അങ്ങനെ കറികളൊന്നും അവർ തരുന്നില്ല. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. അപ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ ഫുഡൊക്കെ കാലിയാവാൻ തുടങ്ങി. ആ ഒരു സമയം നമ്മളൊരു പ്രോൺസ് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ നല്ല അടിപൊളി ഒരു കൊഞ്ച് റോസ്റ്റാണ് കേട്ടോ. ആ ഒരു സവാളയുടെ മധുരവും അതുപോലെ തന്നെ തക്കാളിയുടെ പുളിപ്പും ഒക്കെ ചേർന്നിട്ട് ആ കൊഞ്ചിനകത്ത് പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ആ കൊഞ്ച് റോസ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഫിഷ് ഐറ്റംസ് എല്ലാം നല്ല ഫ്രഷായിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് മീനൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല, ചിലപ്പോൾ ചീഞ്ഞിട്ടാവാം അങ്ങനെയൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് കൊണ്ട് തന്നെ എല്ലാം നല്ലതായിരുന്നു. അപ്പം നമ്മൾ പിന്നീടൊരു നമ്മളൊരു കണവ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണവ ഫ്രൈ. അപ്പം ആ ഒരു ഫ്രൈയുടെ ഭംഗി കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ആയിരുന്നു, ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള ഫിഷുകളായിരുന്നു. പിന്നീട് നമുക്കൊരു പോരായ്മ തോന്നിയത് ആ ഒരു തലക്കറി എനിക്ക് അത്ര മീൻ അത്ര സുഖമായിട്ട് തോന്നിയില്ല, അത് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ ഒരു നെഗറ്റീവ്. അപ്പം നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ആ പാടത്തിൻ്റെ സൈഡിലേക്ക് വന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസും ഒക്കെ എടുത്ത് അവിടെ ഇങ്ങനെ കുറേ നേരം വൈബടിച്ച് നിന്നു കേട്ടോ. നല്ലൊരു സുഖമുണ്ട്, കാരണം അതിശക്തമായിട്ടുള്ള വെയിലടിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് അതിൻ്റെ ഇതായിട്ടുള്ള കാഠിന്യമൊന്നും നമുക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറയുന്നത് ഫുള്ളായിട്ട് എന്താ പടർന്ന് കിടക്കുന്ന പാടങ്ങളല്ലേ, അപ്പം അതിനകത്തൂടെ വരുന്ന ആ ഒരു കാറ്റൊക്കെ കൊണ്ടിങ്ങനെ നിൽക്കാൻ നല്ലൊരു വൈബാണ്. അപ്പം അതൊക്കെ കൊണ്ട് ഞങ്ങളിങ്ങനെ നിൽക്കുക, നല്ലൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് പോകാൻ പറ്റുന്നെങ്കിൽ ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.